എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു അടിപൊളി പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ പൈനാപ്പിൾ എടുക്കാം. ഞാൻ കുറച്ച് ഉണ്ടാക്കണ കാരണമാണ് അര കഷ്ണം പൈനാപ്പിൾ എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി. ഇവിടുത്തെ വെളുത്തുള്ളി വലുതാണ്, അപ്പോൾ അത് നാട്ടിലത്തെ ചിലപ്പോൾ ഒരു കുടത്തിൻ്റെ അത്രയും വരും. പിന്നെ കുറച്ച് വേപ്പില, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല, അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക്, ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ ഇത് കായത്തിൻ്റെ പൊടി, പിന്നെ ഞാൻ വിനീഗർ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എണ്ണ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാത്രം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇരുമ്പ് ചട്ടി എടുക്കണമെങ്കിൽ അതെടുക്കാം, ചീനച്ചട്ടി എടുക്കണമെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ കുറച്ചുണ്ടാക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫ്രൈ പാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ തന്നെ വേണം, അതാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇത് 4 കൂട്ടം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതൊന്ന് മൂക്കണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. എണ്ണയായ കാരണം നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് മൂത്ത ഒരു പച്ചക്കുത്ത് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് വേവിച്ചെടുക്കണം. ബാക്കിയുള്ള അച്ചാറിലൊന്നും നമ്മൾ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഇത് പൈനാപ്പിൾ വെന്താലാണ് അതിൻ്റെ ഒരു രുചി അച്ചാറിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട. നമുക്ക് വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് എത്രയാണോ ആവശ്യം നോക്കാം. ആദ്യം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചു മൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നാട്ടിലത്തെ പൈനാപ്പിളൊക്കെ, ഇന്ത്യൻ്റെ പൈനാപ്പിളൊക്കെ ആകുമ്പോൾ മധുരം ഉണ്ടാവും നന്നായിട്ട്. ഇതിപ്പോൾ ഫിലിപ്പൈൻ്റെ പൈനാപ്പിളാണ് ഇവിടെ കിട്ടാനുള്ളൂ. ഇന്ത്യൻ്റെ ഇപ്പോൾ സീസണാ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ മധുരം കുറവായിരിക്കും, വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ എനിക്ക് മധുരം വേണ്ടാത്ത കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണോണ്ട് പ്രശ്നമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി ഗ്രേവി വേണ്ട ഒരു വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇപ്പം അധികം ഗ്രേവി വേണ്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്കും മതി. വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. വിനീഗറൊക്കെ ഒന്ന് ചൂടാവട്ടെ നന്നായിട്ട്. ഇത് നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അച്ചാറ്. അപ്പോൾ നാരങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം പിടിക്കും യൂസ് ചെയ്യണമെങ്കിൽ. പക്ഷേ പൈനാപ്പിൾ അച്ചാർ നമുക്ക് ഇട്ട് ആ ചൂടാറി കഴിഞ്ഞാൽ അപ്പം തൊട്ട് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ വിനീഗർ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളി ഇത് കുറവായിരുന്നു. നാട്ടിലത്തേക്ക് പൈനാപ്പിൾ ആകുമ്പോൾ പുളി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വിനീഗർ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം വിനീഗർ വീണ്ടും ഒഴിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് അച്ചാറിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് എടുത്തിട്ടുണ്ട് വറുത്ത് പൊടിച്ചതാണെങ്കിൽ മാത്രം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക വറുക്കാണ്ട് പൊടിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ആദ്യമേ ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി നമ്മൾ അച്ചാർ റെഡിയായി നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കും അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് ഇന്ന് തന്നെ യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഓണക്കാലമല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി അച്ചാറായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിനി കുപ്പിയിലാക്കി അടച്ച് വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ